Allah അസ്മിഹുറമുറീം അലഹമുൽ മുർസലീൻബിൻ വിശുദ്ധ റമലാനിൻ്റെ ഇരുപതാമത്തെ ഈ പകലിൽ അഹ്ബാബുൽ ഖുർആാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സായം സന്ധ്യയോടുകൂടി മഖ്ഫിറത്തിൻ്റെ പത്ത് നമ്മിൽ നിന്ന് വിട പറയുകയാണ് അള്ളാഹു നമ്മുടെ ദോഷങ്ങളെല്ലാം പുറത്ത് മാപ്പ് ചെയ്ത് തരുമാറാവട്ടെ എഴുത്തക്കുമിനന്നാർ അഥവാ നരകമോചനത്തിൻ്റെ പത്തിലേക്ക് ഇന്ന് രാത്രിയോടുകൂടി നമ്മൾ കടക്കുന്നു അള്ളാഹോ നമ്മെ എല്ലാവരെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹോ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ പരിശുദ്ധ ഖുർആാനിൽ പേരു പരാമർശിക്കപ്പെട്ട ഏക വനിതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സയ്യിദത്തുന മറിയം അൻഹ വിശുദ്ധ ഖുർആനിൽ പേരു പരാമർശിക്കപ്പെട്ടതിനു പുറമെ അവരുടെ പേരിൽ അള്ളാഹു സുബാനഹുവ താഴെ ഒരു സൂറത്തു തന്നെ അവതരിപ്പിച്ചു ഖുർആാനിലെ പത്തൊമ്പതാമത് സൂറത്ത് സൂറത്തു മറിയം മഹദിയുടെ വിശാലമായ ജീവിതത്തിൻ്റെ ഓരങ്ങളിലൂടെയുള്ള ഒരു ഓട്ടപ്രദക്ഷിണം മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത് സുലൈമാൻ നബി അലൈഹി അലഹിസലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട മഹാനായിരുന്നു ഇമ്രാൻ റദി അള്ളാഹ്വാൻ മസ്ജിദുൽ അക്കസയുടെ പരിപാലനവുമായി ബഹുമാനപ്പെട്ട ഇമ്രാൻ റദി അള്ളാഹ് വൻഹുവും സഹദർമിണി ഹന്നത്ത് ബി വി റിയള്ളാഹു അൻഹയും ജീവിതം മുന്നോട്ട് നയിച്ചു പക്ഷേ അള്ളാഹു സുബഹാനുഹു താല അവർക്കൊരു സന്താനത്തെ നൽകിയിരുന്നില്ല അവരുടെ ജീവിതം വാർദ്ധക്യത്തിലേക്ക് കടന്നു എന്നാലും അവരുടെ ആശ മുറിഞ്ഞിരുന്നില്ല ഒരു ദിവസം വീട്ടിനടുത്തുള്ള ഒരു മരത്തിൽ ഒരു തള്ളപ്പക്ഷി അതിൻ്റെ കുഞ്ഞിന് തീറ്റ കൊടുക്കുന്നത് കണ്ടപ്പോൾ ഹന്നത്ത് ബിവിറിയാഹു അൻഹ തനിക്കും ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എന്ന് അതിയായി ആഗ്രഹിച്ചു അവർ റബ്ബിനോട് മനമൊരുക്കി പ്രാർത്ഥിച്ചു അള്ളാഹു സുബഹാനുഹുവ താല അവർക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു പക്ഷേ ആ സന്തോഷം കാണാൻ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇമ്രാൻ എന്നവർക്ക് ഭാഗ്യമുണ്ടായില്ല ഹന്നത്ത് ബീവി റതി അള്ളാഹുഅൻഹ ഗർഭിണിയായിരിക്കെ ഇമ്രാൻ എന്നവർ മരണപ്പെട്ടു തനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ആ കുഞ്ഞിനെ ബൈത്തുൽ മുക്കദസിൻ്റെ പരിപാലനത്തിന് വേണ്ടി നേർച്ചയാക്കാം എന്ന് ഹന്നത്ത് ബീവി നേർച്ച കരുതി ഏറെ കഴിഞ്ഞില്ല അവർ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി കുഞ്ഞിന് മറിയം എന്നവർ പേരുവച്ചു അവർക്ക് തൻ്റെ നേർച്ചക്കടം ഓർമ്മ വന്നു പെൺകുഞ്ഞിനെ എങ്ങനെയാണ് പള്ളിയുടെ പരിപാലനത്തിന് അയക്കുക സാധാരണഗതിയിൽ ആൺകുട്ടികളെ പള്ളിയുടെ പരിപാലനത്തിന് അന്ന് അയക്കാറുണ്ടായിരുന്നു പക്ഷേ മറിയം പെണ്ണാണല്ലോ എങ്കിലും തൻ്റെ നേർച്ച പൂർത്തിയാക്കാൻ തന്നെ ഹന്നത്ത് ബിബി റതി അള്ളാഹു വൻഹ തീരുമാനിച്ചു മറിയമ്മിനെയും കൊണ്ട് അവർ ബൈത്തുൽ മുക്കത്തസിലേക്ക് കടന്നു ചെന്നു മറിയമ്മിൻ്റെ സംരക്ഷണം ആര് ഏറ്റെടുക്കും അന്ന് ബൈത്തുൽ മുക്കദ്സിൻ്റെ പരിപാലനത്തിന് ഇരുപത്തിയൊൻപത് പുരോഹിതന്മാർ അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും മുന്നോട്ട് വന്നു ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞ് ഓരോരുത്തരും രംഗത്ത് വന്നു കാരണം കുട്ടിയുടെ ഉപ്പയോട് അവർക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു ഇമ്രാൻ എന്നവർ ബൈത്തുൽ മുക്കദ്സിൻ്റെ പരിപാലനം നടത്തിയിരുന്ന ആളുകളുടെ നേതാവായിരുന്നു മാത്രമല്ല അവരുടെ ഉസ്താദു കൂടിയായിരുന്നു അവസാനം ഒരു നറുക്കെടുപ്പ് നടത്താൻ തീരുമാനിച്ചു അവരെല്ലാവരും ജോർദാൻ നദിക്കരയിലേക്ക് നടന്നു തങ്ങളെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച ഉസ്താദിൻ്റെ മകളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നതിനു വേണ്ടി അവരെല്ലാവരും കയ്യിലുണ്ടായിരുന്ന പേന നദിയിലേക്ക് വലിച്ചെറിഞ്ഞു ആരുടെ പേനയാണോ ഒലിച്ചു പോകാതെ അവിടെ തന്നെ നിൽക്കുന്നത് അവർ കുട്ടിയെ സംരക്ഷിക്കും എന്നവർ തീരുമാനിച്ചു എല്ലാവരുടെയും പേന ഒലിച്ചുപോയി ബഹുമാനപ്പെട്ട ക്കരി നബി അലിഹിസലാമിൻ്റെ പേന മാത്രം ഒലിച്ചു പോയില്ല മറിയമ്മിൻ്റെ സംരക്ഷണം ക്കക്കരിയാനബി അലിഹിസലാം ഏറ്റെടുത്തു ക്കരിയാ നബി അലൈഹി സ്ലാം ഹന്നത്ത് ബി വി റിയാഹു അൻഹയുടെ സഹോദരിയുടെ ഭർത്താവ് കൂടിയായിരുന്നു പള്ളിയുടെ ചായ്പിൽ മറിയം ബി വി റിയാഹു അൻഹാക്കു വേണ്ടി പ്രത്യേകമായ ഒരു മുറി സജ്ജീകരിച്ചു അതിലേക്ക് ഗോവണി വെച്ചു ആ റൂമിലേക്ക് ക്കരിയാനബി അലിഹി സ്ലാമിന് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ ആ മുറിയിൽ മഹതിയായ മറിയം ബീവി വി റിയാഹു അൻഹ അള്ളാഹുവിനോടുള്ള ആരാധനയിൽ മുഴുകി പല പലപ്പോഴും മലക്കുകൾ വന്ന് മറിയം ബീവി വി റിയാഹു അൻഹയോട് സംസാരിച്ചു സ്വർഗീയമായ ഭക്ഷണം അള്ളാഹു സുബഹാനഹു താല മറിയമ്മിൻ്റെ റൂമിലേക്ക് ഇറക്കി കൊടുത്തു ക്കരിയ നബി അലിഹിസലാം പലപ്പോഴും ആ റൂമിലേക്ക് കടന്നു ചൊല്ലുമ്പോൾ അക്കാലഘട്ടങ്ങളിൽ ലഭിക്കാത്ത ഫ്രൂട്ട്സുകൾ മറിയം ബി വിയുടെ മേശപ്പുറത്ത് കാണാറുണ്ടായിരുന്നു സക്കരിയ നബി അലിഹിസലാം അവരോട് ചോദിക്കും മറിയമേ ഈ പഴം നിനക്ക് എവിടെ നിന്ന് കിട്ടി മറിയം പറയും ഇത് എനിക്ക് അള്ളാഹു തന്നതാണ് അതുല്യമായ തൻ്റെ കുതിറത്ത് ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കാൻ മറിയം ബി വി റിയാഹു എൻ ഹെ അള്ളാഹു സുബഹാനുഹൂവത്താലെ തെരഞ്ഞെടുക്കുകയും അവരെ വിശുദ്ധയാക്കുകയും ചെയ്തു ലോകത്തൊരു സ്ത്രീക്കും നൽകാത്ത ഒരുപാട് പ്രത്യേകതകൾ അള്ളാഹു സുബാനഹുഅല മഹദിക്ക് നൽകി കുട്ടിക്കാലം തൊട്ട് ജക്കരി നബി അലിഹിസലാമിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാനുള്ള അവസരം ആരാധനയിൽ മാത്രം മുഴുകിക്കൊണ്ടുള്ള ജീവിതം സ്വർഗീയമായ ഭക്ഷണം ബൈത്തുൽ മുക്കദ്സിൻ്റെ പരിപാലനം മലക്കുകളുടെ സംസാരം കേൾക്കാനുള്ള കഴിവ് പുരുഷ സ്പർശനമില്ലാതെ ഗർഭധാരണം ഇതെല്ലാം അള്ളാഹു മറിയം ബീവിക്ക് നൽകിയ ചില പ്രത്യേകതകളായിരുന്നു സക്കരിയ നബി അലഹിസ്സലാമിൻ്റെ സംരക്ഷണത്തിൽ മറിയം ബീവി റലി അള്ളാഹു അൻഹായുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു തനിക്ക് പത്ത് വയസ്സ് പിന്നിട്ടതിനു ശേഷം ഒരു ദിവസം മഹദി തൻ്റെ റൂമിൽ ഏഴ് സമയത്ത് മനുഷ്യരൂപത്തിൽ മഹാനായ ജിബരിൽ അലിഹി സ്ലാം കടന്നു വന്നു തൻ്റെ റൂമിൽ ഒരു പുരുഷനെ കണ്ട മഹതി പരിഭ്രമിച്ചു പോയി എന്നെ തൊട്ടുപോകരുതെന്നും എൻ്റെ അരികിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്നും വന്നയാളോട് മറിയം ബി വിർ അലി അള്ളാഹു അൻഹ ആവശ്യപ്പെട്ടു ജിബിരിൽ അലൈഹി സ്ലാം പറഞ്ഞു ഞാൻ നിന്നെ അക്രമിക്കാൻ വന്നതല്ല നിനക്കൊരു കുഞ്ഞിനെ തരാൻ വേണ്ടി വന്നതാണ് മറിയം ബി വിർ അലി അള്ളാഹു അൻഹ ഭയന്ന് വിറച്ചുപോയി കാരണം ഇന്നേവരെ ഒരു പുരുഷനുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത എനിക്കങ്ങനെയാണ് കുഞ്ഞുണ്ടാകുന്നത് ജിബിരിൽ അലൈഹി സ്വലാം പറഞ്ഞു അതെല്ലാം അള്ളാഹുവിൻ്റെ അരികിൽ വളരെ നിസ്സാരമാണ് മഹദിയുടെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ജിബിരിൽ അലിഹി ഊതുകയും അവിടുന്ന് തിരിച്ചു പോവുകയും ചെയ്തു മറിയം ബി വിർ അലി അള്ളാഹു അൻഹ ഗർഭിണിയായി ഗർഭം നാൾക്കുനാൾ വളർന്നു വന്നു ആരാരും അറിയാത്ത തൻ്റെ ഈ ഗർഭം ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കാൻ വേണ്ടി മറിയം ബി വി റിയാഹു അൽഹ ദൂരെ ഒരു സ്ഥലത്തേക്ക് താമസം മാറി മഹദിയുടെ ഗർഭകാലത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കേവലം മൂന്ന് മണിക്കൂർ മാത്രമായിരുന്നു എന്നും ആറു മാസമായിരുന്നെന്നും എട്ട് മാസമായിരുന്നെന്നും അതല്ല സാധാരണ ഗർഭധാരണം പോലെ തന്നെയായിരുന്നു എന്നും പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞു സങ്കടം സഹിക്കാൻ കഴിയാതെ ബൈത്തുല്ലഹം എന്ന പ്രദേശത്ത് മറിയം ബി വി റിയാഹു അൻഹ തനിച്ചു താമസിച്ചു ദാഹവും വിശപ്പും ഗർഭത്തിൻ്റെ പ്രയാസങ്ങളും അവരെ പിടികൂടി അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശം വന്നു മറിയമേ നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഉണങ്ങിയ ഈന്തപ്പനമരം നീ പിടിച്ചു കുലുക്കണം പഴുത്തുപാകമായ ഈന്തപ്പഴം അതിൽ നിന്ന് നിനക്ക് ലഭിക്കും നിൻ്റെ കാൽ ചുവട്ടിൽ നിന്ന് ഉറവയെടുക്കുന്ന ആ അരുവിയിലെ വെള്ളം നീ കുടിക്കണം അള്ളാഹു ചില ദൃഷ്ടാന്തങ്ങൾ മറിയം ബീവിയുടെ മുന്നിൽ കാണിച്ചു കൊടുത്തു പിതാവില്ലാതെ പിറക്കുന്ന തൻ്റെ കുഞ്ഞുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ ഓർത്ത് മറിയംബി വി റിയല്ലാഹു അൻഹ വേവലാതിപ്പെട്ടു ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് അവരാഗ്രഹിച്ചു പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം നടക്കുക തന്നെ ചെയ്തു മഹതിയായ മറിയം ബി വി റിയല്ലാഹു അൻഹ സുന്ദരനായ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി സയ്യദുന ഐസ അലിഹിസലാം അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പിന്നെയും വന്നു മൂന്ന് ദിവസത്തെ നോമ്പനുഷ്ഠിക്കണം അക്കാലഘട്ടത്തിൽ നോമ്പനുഷ്ഠിക്കുന്നവർ സംസാരവും ഉപേക്ഷിക്കാറുണ്ടായിരുന്നു മറിയം ബി വി നോമ്പ് നോറ്റ് തൻ്റെ പൊന്നുമോനയും എടുത്ത് നാട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു ജനങ്ങൾ മറിയമ്മിനെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും തുടങ്ങി നിൻ്റെ ഉപ്പയും ഉമ്മയും ഇത്തരക്കാരായില്ല എന്ന് അവർ മറിയമ്മിനെ ആക്ഷേപിച്ചു മറിയം ഒന്നും ഒരി അടിയില്ല അവർ തൻ്റെ കുഞ്ഞിലേക്ക് വിരൽ ചൂണ്ടി ജനങ്ങൾ ചോദിച്ചു പാൽ കുടിക്കുന്ന കുഞ്ഞെങ്ങനെയാണ് ഞങ്ങളോട് മറുപടി പറയുക ആ സമയത്ത് മഹാനായ ഐസ അലിഹിസലാം മുല കുടിക്കുന്ന അവസരത്തിൽ മഹാനവറുകൾ തിരിഞ്ഞു നിന്നുകൊണ്ട് ഉമ്മയുടെ മടിയിലിരുന്നു കൊണ്ട് സംസാരിച്ചു ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എനിക്കവൻ കിതാബ് തന്നിട്ടുണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ഞാൻ എവിടെയാണെങ്കിലും എനിക്ക് അള്ളാഹു മറക്കത്ത് ചെയ്തു തന്നിട്ടുണ്ട് നിസ്കാരം നിലനിർത്താനും നോമ്പ് നോൽക്കാനും ജക്കാത്തു കൊടുക്കാനും മാതാവിനോട് ഗുണം ചെയ്യാനും എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഞാനൊരു പോക്കിരിയോ വഴിപിഴച്ചവനോ അല്ല ഞാൻ ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും എന്നെ പുനരുജ്ജീവിപ്പിക്കുന്ന ദിവസവും അള്ളാഹു സുബഷാനുഭവത്തായാല സമാധാനം തന്നിട്ടുണ്ട് ഈസാ നബി അലിഹിസലാം സംസാരിച്ചു പിന്നീട് ഐസ നബി അലി ഹുസ്സലാം സംസാരിച്ചില്ല സാധാരണ കുട്ടികൾ സംസാരിക്കുന്ന പ്രായത്തിലാണ് പിന്നീട് ഐസ അലി ഹിസ്സലാം സംസാരിച്ചത് ജനങ്ങൾക്ക് മറിയം റതി അള്ളാഹു അൻഹായുടെ പരിശുദ്ധി ബോധ്യപ്പെട്ടു അവർ മറിയമ്മിനോട് മാപ്പ് ചോദിച്ചു പിന്നീട് മറിയം ബീവി വി അൻഹ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് യാത്ര പോയി പന്ത്രണ്ട് കൊല്ലം ഈജിപ്തിൽ താമസിച്ചു അതിനുശേഷം ഷാമ്പിലേക്ക് തന്നെ മടങ്ങി വന്നു അന്നാസിറ എന്ന സ്ഥലത്ത് താമസം തുടങ്ങി അന്നാസിറ പട്ടണത്തിൽ താമസിച്ചതിൻ്റെ പേരിലാണ് ഐസാ നബി അലഹി സലാമിനെ കൊണ്ട് വിശ്വസിച്ച ആളുകൾക്ക് നസാറാക്കൾ എന്ന പേര് വന്നത് ഐസാ നബി അലൈഹി സ്ലാമിൻ്റെ നുപൂവത്തിന് മറിയം വിർ അലി അള്ളാഹു അൻഹ സാക്ഷിയായി ഐസാ നബി അലൈഹി സ്ലാമിനെ അള്ളാഹു സുബഹാനഹുല ആകാശലോകത്തേക്ക് ഉയർത്തിയതിനു ശേഷം അഞ്ച് വർഷം മറിയം ഫിർ റതി അള്ളാഹു അൻഹ ജീവിച്ചിരുന്നു പിന്നീട് അവരും അള്ളാഹുവിലേക്ക് യാത്രയായി മഹ മഹദിയുടെ കബറ് ദിമ്കിലാണ് സ്ഥിതി ചെയ്യുന്നത് അള്ളാഹു സുബഹാനഹു താല മറിയംബി ഫിർ റതി അള്ളാഹു വൻഹായുടെ ബറക്കത്തുകൊണ്ട് നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തെരുമാറാവട്ടെ ഒരിക്കൽ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമതങ്ങൾ നാലു വരകൾ വരച്ചു സ്വഹാബത്തിനോട് ചോദിച്ചു ഇതെന്താണെന്നറിയുമോ സ്വഹാബത്ത് പറഞ്ഞു അള്ളാഹു റസൂലുഹു ആലം നബിസ് അഹുഅലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അഫ്ലു നിസ ഇ അഹലിൽ ജെന്ന സ്വർഗീയ സ്ത്രീകളിലെ ഏറ്റവും ഉത്തമരാണ് ഈ നാലു പേർ ഒന്ന് ഖദീജ ബി വിർ റതി അള്ളാഹു വൻഹ രണ്ട് ഫാത്തിമ ബി വി റിയാഹുഹു അൻഹ മൂന്ന് മറിയം ബി വിർ അലി അള്ളാഹു അൻഹ നാല് ആസിയ ബി വിർ റലി അള്ളാഹു വൻഹ ഈ നാല് പേരുടെയും പേരുകൾ നബി സല അള്ളാഹു അലഹി വസ്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞുകൊടുത്തു അള്ളാഹു സുബഹാനഹുഅ തല നാളെ സ്വർഗീയ ലോകത്ത് വെച്ച് മറിയം ബി വിർ അലി അള്ളാഹു വൻഹയെയും ഐസാ നബി അലിഹി സ്ലാമിനെയും ഒക്കെ കണ്ടുമുട്ടാനുള്ള മഹാഭാഗ്യം സാധുക്കളായ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും